വിവാഹം നടത്തിയത് ഓത്തോമസ്റ്റിനാണെന്ന് തേരോടൊക്കെ നിങ്ങൾ പറയുമേ, പക്ഷെ വിവാഹം നടത്തിയ ദൈവം. അതുകൊണ്ട് കാർമികൻ നടത്തിയത് ആ കാർമികൻ്റെ പേരല്ല പ്രധാനം, ദൈവം നടത്തി എന്നുള്ള ബോധ്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. എനിക്കും നിങ്ങൾക്കും ഇടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. അതുകൊണ്ട് ദൈവത്തോടുള്ള ബന്ധം ഒരു ദിവസം പോലും ഇല്ലാതെ ജീവിക്കരുത്. രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കണം. ഇതുവരെ പ്രാർത്ഥന ഇല്ലാത്തവരാണെന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും ചിലപ്പോൾ ഉഴപ്പും, ഒറ്റയ്ക്കൊക്കെ ജീവിക്കുമ്പോൾ മനുഷ്യർ ഉഴപ്പിക്കളും. പ്രാർത്ഥനാ ജീവിതത്തിൽ നമ്മുടെ കുടുംബങ്ങളൊക്കെ ഒത്തിരി പുറകോട്ട് പോയിട്ടുണ്ട്. അത് വരരുത്. സന്ധ്യയ്ക്കും പ്രഭാതത്തിലും പ്രാർത്ഥിക്കണം. ദൈവമാണ് നിങ്ങളുടെ ജീവിതത്തെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്നത്. 127 സങ്കീർത്തന 1 വാക്യം വളരെ അർത്ഥവത്തായ വാക്യമാണ്. യഹോവ വീട് പണിയുന്നില്ലെങ്കിൽ പണിയുന്നവർ അധ്വാനിക്കുന്നു. അവർ കെട്ടിടത്തെക്കുറിച്ച് പറഞ്ഞതായിരുന്നു. 127 128 സങ്കീർത്തനങ്ങൾ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് പണം കൊണ്ട് കുടുംബം പണിയാൻ ഒക്കെ, പണം കൊണ്ട് കുടുംബം പണിയാമായിരുന്നെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, ബിൽ ഗേറ്റ്സ് എന്ന് പറയുന്ന വലിയ ലോകത്തിലെ വലിയ കോടീശൻ മൈക്രോസോഫ്റ്റിൻ്റെ ആള്, അദ്ദേഹവും മെലിൻഡ ബിൽ ഗേറ്റ്സും രണ്ടായിട്ട് വേർപിരിഞ്ഞു പോയി. അവർ സമൂഹത്തോടൊക്കെയാണ് പിരിഞ്ഞത്. പക്ഷേ പണം കൊണ്ട് അവരുടെ കുടുംബജീവിതം ഒരുമിച്ച് നിൽക്കുമായിരുന്നെങ്കിൽ അവരുടെ കുടുംബം ഒരുമിച്ച് നിൽക്കത്തില്ലായിരുന്നു. ഇപ്പോൾ ബ്രിട്ടനിൽ അധികാരമേറ്റിരിക്കുന്ന പ്രിൻസ് ചാൾസ്, അദ്ദേഹം പണമില്ലാത്ത കുടുംബത്തിലെ അംഗമാണ്. പക്ഷേ പ്രിൻസ് ചാൾസും അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ ഡയാനയും നിർഭാഗ്യകരമായി പിരിഞ്ഞുപോയി. ഡയാന ഒരു ദുരന്തത്തിൽ മരിക്കുകയും ചെയ്തു. അദ്ദേഹം രണ്ടാമത് വിവാഹം കഴിച്ചപ്പോൾ ബ്രിട്ടീഷ് രാജാവായിരിക്കുകയാണ്. അപ്പോൾ ലോകത്തിലെ സംഭവങ്ങളൊക്കെ എടുത്ത് നോക്കി അറിയാം, പണവും പ്രതാപവും കൊണ്ടൊന്നും കുടുംബം പണിയാൻ നോക്കിയില്ല. ഒത്തിരി പണം ഇല്ലാത്തവരും ഒത്തിരി വലിയ സമ്പത്തൊന്നും ഇല്ലാത്തവരും സന്തുഷ്ടമായി ജീവിക്കുന്നു. ദൈവാശ്രയ ബോധവും നീതിബോധവും ജീവിത വിശുദ്ധിയും മനുഷ്യസ്നേഹവും മനുഷ്യരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരുകയൊക്കെ ചെയ്യുന്ന നല്ല അനുഭവം ഉണ്ടെങ്കിൽ അവിടെ പറദീസുണ്ടാകും. ഏറ്റവും അവസാനം നിങ്ങൾക്ക് ചില ആശംസകൾ അർപ്പിക്കുമ്പോൾ പറയും, നീ ഭക്ഷിച്ചില്ലെങ്കിലും ഭർത്താവിനോട് പറയും, നീ ഭക്ഷിച്ചില്ലെങ്കിലും അവൾക്ക് ഭക്ഷിപ്പാൻ കൊടുക്കും, നീ കുടിച്ചില്ലെങ്കിലും അവൾക്ക് കുടിപ്പാൻ കൊടുക്കും, നീ വസ്ത്രം ധരിച്ചില്ലെങ്കിലും അവളെ ധരിപ്പിക്കും, അവൾ ന്യായമായ പ്രകാരം ഭർത്താവിനോട് ചെയ്യുവാൻ കടപ്പെട്ടവളാകും. ഇത് ഒത്തിരി നാളുകൊണ്ട് നമ്മൾ ചൊല്ലിവിടുന്നേ. സത്യം പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഇതിനൊക്കെ വലിയ ക്ഷാമമുണ്ടോ? ഭക്ഷണത്തിന് വലിയ ക്ഷാമമുണ്ടോ? ഒന്നുമില്ല. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കയ്യിൽ ഇപ്പോൾ രണ്ടുപേരുടെയും കയ്യിൽ ATM കാർഡുണ്ട്. ഭാര്യയ്ക്ക്